എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്ത് പ്രതിയായി FIR രജിസ്റ്റർ ചെയ്തതോടെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സഭാതലത്തിൽ ശ്രമം. സ്ഥിരം സിനഡ് അടിയന്തര യോഗം ചേർന്നതിന് പിന്നാലെ സഭ വിശദീകരണവുമായി രംഗത്തെത്തി. മാർ മനത്തോടത്തിനും ഫാദർ തേലക്കാട്ടുമെതിരെ പരാതി നൽകിയിട്ടില്ലെന്നും വ്യാജരേഖ സൃഷ്ടിച്ചവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും സഭ വ്യക്തമാക്കി. വ്യാജരേഖ കേസിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്തിനും സഭയുടെ മുൻ വക്താവ് ഫാദർ പോൾ തേലക്കാട്ടിനുമെതിരായി സിനഡിന്റെ ആവശ്യപ്രകാരം പരാതി നൽകിയിട്ടില്ലെന്നാണ് സഭയുടെ വിശദീകരണം. വ്യാജരേഖ സൃഷ്ടിച്ചവരെ കണ്ടെത്തി നടപടിയെടുക്കണമെന്ന് സിനഡ് ആവശ്യപ്പെട്ടിരുന്നു. വിവാദ രേഖകൾ ഫാദർ തേലക്കാട്ട് മാർ മനത്തോട്ടത്തിന് ഏൽപ്പിച്ചെന്നും അദ്ദേഹം അത് മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയെന്നും മാത്രമാണ് പോലീസിൽ പരാതി നൽകിയത്. പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് സഭാ നേതൃത്വം നിയമവിദഗ്ധരുമായി ആലോചിച്ചു. എന്നാൽ പരാതി നൽകിയ സാഹചര്യത്തിൽ കേസ് പിൻവലിക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളുണ്ടെന്നാണ് നിയമോപദേശം ലഭിച്ചത്. എന്നാൽ സഭയുടെ ഇന്റർനെറ്റ് മിഷൻ ഡയറക്ടർ ഫാദർ ജോബി മാപ്രക്കാവിൽ രണ്ട് പരാതികൾ നൽകിയതിനെ കുറിച്ച് അന്വേഷിക്കാനും കാക്കിനാട് മൗണ്ട് സെന്റ് തോമസിൽ ചേർന്ന സ്ഥിരം സിനഡ് തീരുമാനിച്ചു. പ്രശ്നപരിഹാരം എന്ന നിലയിൽ ഫാദർ ജോബി മാപ്രക്കാവിലിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കുന്നതിനെ കുറിച്ചും സഭാതലത്തിൽ ആലോചനയുണ്ട്. പ്രശ്നപരിഹാരത്തിനായി ചേർന്ന അടിയന്തര സിനഡിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് പുറമെ മാർ ജേക്കബ് മനത്തോട്ടത്ത്, മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ മാത്യു മൂലക്കാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. മനോരമ ന്യൂസ്, കൊച്ചി.